الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളായി തീരുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. ആ ഉണർത്തലിന് അതിൻ്റേതായ ഗൗരവവും പ്രാധാന്യവും നൽകി ജീവിതത്തിലുടനീളം ശ്രദ്ധിക്കുവാനും ആ രൂപത്തിൽ തന്നെ മരണപ്പെടുവാനും നാം ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലെ 70-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. ഏറെ പരിചിതമാണ് ആ വചനം. കാരുണ്യവാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ആത്മാവിന് പൊതുവെ ആദരവും ബഹുമാനവും മഹത്വവും നൽകിയിട്ടുണ്ട് എന്ന് പഠിച്ചവരാണ്, മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നാം എല്ലാവരും. ആ ആദരവിന് ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വംശത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ഭാഷയുടെയോ വൈജാത്യമില്ല. തന്നെയുമല്ല, ആ വൈജാത്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ് വഖ്തിലാഫു അൽസിനത്തിക്കും വൽവാനിക്കും ഇന്ന ഫീ ദാലിക ലആയാതിൽ ലിൽആലിമീൻ എന്ന സൂറത്തുർ റൂമിലെ 22-ാമത്തെ വചനത്തിലൂടെ ഈ വൈജാത്യം ഒരു ദൃഷ്ടാന്തമാണ് എന്ന് അല്ലാഹു എടുത്തു പറയുന്നു. സൂറത്തുർ റൂമിലെ ഈ വചനങ്ങൾ, ഇതും ഇതിന്റെ തൊട്ടടുത്തുള്ള വചനങ്ങളും എല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ എണ്ണിപ്പറയുന്ന വചനങ്ങളാണ്. ആ ദൃഷ്ടാന്തങ്ങളെ എണ്ണിപ്പറയുന്ന കൂട്ടത്തിലാണ് പറഞ്ഞത് വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഖൽഖുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു വഖ്തിലാഫു അൽസിനത്തിക്കും വ അൽവാനിക്കും,
നിങ്ങളുടെ വർണ്ണങ്ങളുടെയും നിറങ്ങളുടെയും ഭാഷകളുടെയും വൈജാത്യം, അതിൽ എല്ലാം ഒരേ വർണ്ണമല്ല, ഒരേ നിറമല്ല, ഒരേ ഭാഷയല്ല. ഒരു ഭാഷ തന്നെ സംസാരിക്കുന്നവർ വിവിധ ശൈലികളാണ്. ആ നിലയിലുള്ള വൈജാത്യം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് എടുത്തു പറയുന്നു. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഇന്ന ഫീ ദാലികല ആയാത്തില്ലിൽ ആലിമീൻ, കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞത്. തന്നെയുമല്ല, വിശ്വാസ ആരാധന അനുഷ്ഠാന മത അനുഷ്ഠാന കാര്യങ്ങളിൽ പോലും ഈ വൈജാത്യം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. എല്ലാവരെയും ഒരേ വിശ്വാസത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരുവാനോ ഒറ്റ വിശ്വാസികളാക്കി മാറ്റാനോ കഴിയില്ല എന്ന് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനിസിലെ 99-ാമത്തെ വചനത്തിലൂടെ നമുക്ക് വായിക്കാം. അള്ളാഹു പറയുന്നു, ചോദിക്കുന്നു, പറയുന്നു, വലവു ഷാ റബ്ബുക ലആമന മൻ ഫിൽ അർദി ജമീഅ അഫ അന്ത തുക്രിഹുന്നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. അള്ളാഹുവിന്റെ ചോദ്യമാണ്, എത്ര കൃത്യമായ വെളിപ്പെടുത്തലാണെന്ന് ആലോചിച്ചു നോക്കുക. വലവു ഷാ റബ്ബുക, നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലആമന മൻ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളവർ, ലആമന മൻ ഫിൽ അർദി കുല്ലുഹും ജമീഅ, ഇരട്ടി ഗൗരവത്തോടുകൂടിയാ പറയുന്നത്, എല്ലാവരെയും എന്ന് മാത്രമല്ല മുഴുവൻ ആളുകളെയും. തീർച്ചയായും അള്ളാഹുവിന് ഒറ്റ വിശ്വാസത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുമായിരുന്നു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. ലആമന മൻ ഫിൽ അർദി കുല്ലുഹും ജമീഅ, കുല്ല് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും എന്നാണ് അർത്ഥം. പിന്നൊരു ജമീഅ എന്ന് പറഞ്ഞാലും എല്ലാവരും എന്ന് തന്നെയാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവമുണ്ട് എന്ന് സാരം. മുഴുവൻ ആളുകളെയും എല്ലാവരെയും, ഒരാളെയും ഒഴിവാക്കി നിർത്താതെ എല്ലാവരെയും ഒറ്റ വിശ്വാസത്തിലാക്കാൻ അള്ളാഹുവിന് കഴിയുമായിരുന്നു, അവൻ ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ. എന്നിട്ട് ചോദിക്കുന്നു, അഫ അന്ത തുക്രിഹുന്നാസ്, പ്രവാചകരെ താങ്കൾ ജനങ്ങളെ നിർബന്ധിക്കുകയോ, ഹത്താ യകൂനു മുഅ്മിനീൻ, അവരെല്ലാവരും സത്യവിശ്വാസികളായി തീരുവോളം, അല്ലെങ്കിൽ തീരാൻ വേണ്ടി അങ്ങ് നിർബന്ധിക്കുകയോ എന്ന് ചോദിക്കുന്നത് ഈ വിശ്വാസത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ആരാധനകളുടെയും കാര്യങ്ങളിലുള്ള ഈ വൈജാത്യത്തിലേക്കും വിരൽ ചൂണ്ടുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. സൂറത്തു ഹൂദിലെ 118-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്, വലവു ഷാ റബ്ബുക, നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലജഅലന്നാസ ഉമ്മതം വാഹിദ, എല്ലാ ജനങ്ങളെയും അള്ളാഹു ഒറ്റ സമുദായമാക്കി മാറ്റുമായിരുന്നു. പക്ഷേ വലാ യസാലൂന മുഖ്തലിഫീൻ, അവരിങ്ങനെ ഭിന്നാഭിപ്രായത്തിലായിക്കൊണ്ടേയിരിക്കും, ആയിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുന്നത്. ഈ വചനങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഈ വൈരുദ്ധ്യങ്ങൾ, ഈ വൈജാത്യങ്ങൾ അംഗീകരിക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാകണം എന്ന് തന്നെയാണ്. നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ട നിർദ്ദേശം ദഅ്‌വത്താണ്, പ്രബോധനമാണ്, സത്യം എന്താണെന്ന് എത്തിച്ചു കൊടുക്കലാണ്. ആ എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യത നിറവേറ്റുക എന്നുള്ളതല്ലാതെ എല്ലാവരെയും കൂടി കൂട്ടിപ്പിടിച്ച് ഒന്നാക്കി മാറ്റാനുള്ള ആഗ്രഹവും ശരിയല്ല, അത് നടക്കാനും പോകുന്നില്ല എന്നല്ലേ ഈ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം എന്ന് ചിന്തിച്ചു നോക്കുക, ആലോചിച്ചു നോക്കുക. പക്ഷേ ഈ വൈവിധ്യങ്ങൾക്കിടയിലും ഈ വൈജാത്യങ്ങൾക്കിടയിലും ഏകീഭാവം എന്നുള്ളതൊരു വലിയ സന്ദേശമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അവൻ ഏത് തലത്തിലും ഏത് നിറത്തിലും ഏത് വർഗത്തിലും ഏത് ഭാഷയിലും ഏത് വിശ്വാസത്തിലും ഉൾക്കൊള്ളുന്നവനായിരുന്നാലും ശരി, അവനോടുള്ള ആദരവും അവനോടുള്ള അംഗീകാരവും അവനെ ബഹുമാനിക്കലും ആദരിക്കലും അവനോടുള്ള പെരുമാറ്റങ്ങളും ഒക്കെ മനുഷ്യരെന്നുള്ള നിലയിൽ ഒരൊറ്റ മനസ്സോടുകൂടി ആയിരിക്കണം എന്ന് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. ആ ആദരവിനെ വ്യക്തമാക്കിക്കൊണ്ടാണ് സൂറത്തുൽ ഇസ്രായിലെ ആ വചനം പ്രഖ്യാപിച്ചത്, വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. ഒരു വേർതിരിവും അള്ളാഹു ഇവിടെ കാണിച്ചില്ല. മനുഷ്യരെ നാം ബഹുമാനിച്ചിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു. തന്നെയുമല്ല, വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, അവരെ നാം കരയിലും കടലിലും വാഹനത്തിലേറ്റുകയും ചെയ്തിരിക്കുന്നു. അവിടെയും ഒരു വേർതിരിവ് നമുക്ക് കാണാൻ കഴിയില്ല.
വറസഖ്നാഹും മിന അത്തയ്യിബാത്ത്, അവർക്ക് നാം ഏറ്റവും നല്ലതാണ് ആഹാരമായി നൽകിക്കൊണ്ടിരിക്കുന്നത്, വിശിഷ്ടമായത് തന്നെയാണ് അവർക്ക് നാം ആഹാരമായി നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വേർതിരിവും വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും ഏകദൈവ വിശ്വാസത്തിന്റെയും ബഹുദൈവ വിശ്വാസത്തിന്റെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരിടയിൽ ഈ ആഹാരം അന്നം കിട്ടുന്ന വിഷയത്തിലും വെള്ളം ലഭിക്കുന്ന വിഷയത്തിലും അതുപോലെ തന്നെ മറ്റ് ആദരവിന്റെ വിഷയത്തിലും യാതൊരു വേർതിരിവും അല്ലാഹു കാണിക്കാതെയാണ് പറഞ്ഞത്. വറസഖ്നാഹും മിന അത്തയ്യിബാത്ത് വഫള്ളൽനാഹും അലാ കതീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. ഇവിടെ ഒരുപാട് സൃഷ്ടികളെ നാം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വലിയ ആദരവനും സവിശേഷമായ ശ്രേഷ്ഠതയ്ക്കും അർഹത നൽകിയിരിക്കുന്നത് മനുഷ്യരേക്കാണ്. അവിടെയും വേർതിരിവ് അല്ലാഹു പറഞ്ഞിട്ടില്ല. ആ വചനം എപ്പോഴും നാം ചിന്തിക്കേണ്ടതാണ്. തന്നെയുമല്ല, ആദമിന്റെ മക്കൾ എന്നുള്ള നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വചനം കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ് എന്നാണ്. നിങ്ങളൊക്കെ ആദമിൽ നിന്ന്, ആദം മണ്ണിൽ നിന്ന് എന്നാണ്. അപ്പൊ റഹ്മാനായ അല്ലാഹു, പരമകാരുണികനായ അല്ലാഹു വിശ്വാസവും അവിശ്വാസവും എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അത് ഉൾക്കൊള്ളുന്നവനും ഉൾക്കൊള്ളാത്തവനും എന്നുള്ള നിലയിൽ അവൻ നൽകുന്ന കാരുണ്യത്തിന്റെ വിഷയത്തിൽ യാതൊരു വേർതിരിവും കാണിക്കുന്നില്ല എങ്കിൽ ആ അല്ലാഹുവിനെ, ആ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് കരണീയമായിട്ടുള്ള മാർഗവും അത് തന്നെയാണ്. അപ്പോഴാണ് മനുഷ്യരിടയിൽ സ്നേഹവും സൗഹാർദ്ദതയും സാഹോദര്യവും ഒക്കെ നിലനിന്നു പോവുക. അതില്ലാതാകുമ്പോഴാണ് സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടാക്കുക. നിങ്ങൾ നോക്കുക, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെ ആവശ്യപ്പെട്ട പ്രവാചകനാണ്. എത്ര ഗംഭീരമായ പ്രാർത്ഥനകൾ, ആകർഷണീയമായ പ്രാർത്ഥനകൾ, കരളലിയിപ്പിക്കുന്ന പ്രാർത്ഥനകളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു തിരുത്തിയതെങ്കിലും നമ്മളൊന്ന് പഠിക്കുന്നതും ഓർക്കുന്നതും നന്നായിരിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, വഇദ് ഖാല ഇബ്രാഹീം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വർസുഖ അഹ്ലഹു മിന അത്തമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫറ فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം എന്താണ് ആ പ്രാർത്ഥന? റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, അള്ളാഹുവേ എന്റെ ഈ രാജ്യത്തെ നീ നിർഭയം ത്വമുള്ള, സുരക്ഷിതത്വമുള്ള, ശാന്തിയുള്ള, സമാധാനമുള്ള രാജ്യമാക്കി നീ നിലനിർത്തേണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു. അത് ഏത് നാടിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് എന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതിൽ ഏത് രാജ്യത്തിൽ ജീവിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഗുണപാഠമുണ്ട്. അവന്റെ രാജ്യത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും നന്മയ്ക്കും വേണ്ടി എപ്പോഴും ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം എന്നുകൂടി ആ പ്രാർത്ഥന എന്നെ നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയാൽ അത് നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതിനൊരു വ്യതിയാനമായി നമുക്കൊരിക്കലും വിലയിരുത്താൻ കഴിയില്ല. അതാണതിന്റെ തത്ത, അതാണതിന്റെ അസറ്റ്. ഈ നാടിനെ നീ നിർഭയ രാജ്യമാക്കേണമേ. എന്നിട്ട് പറഞ്ഞു, വർസുഖ അഹ്ലഹു മിന സമറാത്ത്, ഈ നാട്ടുകാർക്ക് നല്ല കായ്കനികൾ നീ ആഹാരമായി നൽകുകയും ചെയ്യണമേ എന്ന് പറഞ്ഞതിന് ശേഷം, ഈ നാട്ടുകാർക്ക് എന്ന് പറഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു. എന്തായിരുന്നു ആ ക്ലാരിഫിക്കേഷൻ? മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആ നാട്ടുകാരിൽ നിന്ന് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർക്ക് നീ നൽകണേ എന്ന ഒരു വിശദീകരണം. അള്ളാഹു തിരുത്തി, അള്ളാഹു പറഞ്ഞു വമൻ കഫറ, അവിശ്വസിച്ചവർക്കും കൊടുക്കും. അതാണ് അള്ളാഹുവിന്റെ പ്രഖ്യാപനം. വിശ്വാസവും അവിശ്വാസവും അല്ല അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മാനദണ്ഡം. അവിശ്വാസികൾക്കും കാല വമൻ കഫറ, എന്നിട്ട് പറഞ്ഞു ഫഉമത്തിഉഹു ഖലീലൻ, കുറച്ചു നേരത്തേക്ക് അവരെ നാം ആസ്വദിപ്പിക്കും. അങ്ങനെ സത്യനിഷേധത്തിൽ പോകുന്ന ആൾക്കാരെ ഫുമ്മഅദ്ദറുഹു ഇലാ അദാബിന്നാർ, പിന്നെ അവർ നിർബന്ധിതമായി നരകശിക്ഷയിലേക്ക് ഞാൻ കൊണ്ടുപോകും. വബീസൽ മസീർ, അതെത്ര മോശമായ ചെന്നെത്തുന്ന സ്ഥലമാണ്, സങ്കേതമാണ് എന്നാണ് അള്ളാഹു ഓർമ്മിപ്പിച്ചത്. ഈ സമീപനം എന്താണ് എന്ന് കൃത്യമായി അള്ളാഹുവിന്റെ ഈ പരാമർശങ്ങളിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഒരു മനുഷ്യാത്മാവിനെ നിന്ദിക്കാനോ ആക്രമിക്കാനോ അവന്റെ അവകാശങ്ങൾക്ക് നേരെ കടന്നു കയറാനോ
ഒന്നും തന്നെ പാടില്ല, അവൻ അർഹിക്കുന്ന പരിഗണന നൽകാതിരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. തന്നെയുമല്ല പരിശുദ്ധ ഖുർആൻ നഫ്സിനെ കുറിച്ച് പറഞ്ഞെടുത്തൊക്കെ നിങ്ങൾ നഫ്സിനെ കൊല്ലരുത് എന്ന് പറഞ്ഞതിന് ശേഷം എടുത്തു പറയുന്ന ഒരു പ്രയോഗമുണ്ട്. നിങ്ങൾ പരിശോധിച്ചു നോക്കുക ഖുർആൻ, വലാ തഖ്തുലുൻ നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു ആദരിച്ച ആത്മാവിനെ അന്യായമായി നിങ്ങൾ കൊല്ലരുത്. ഈ പ്രയോഗങ്ങൾ എത്ര സ്ഥലങ്ങളിലാ ഖുർആനിലുള്ളത്! സൂറത്ത് ഇസ്രായിലുണ്ട്, സൂറത്ത് അൻആമിലുണ്ട്. നമ്മൾ സൂറത്തുൽ ഫുർഖാനിലെ ഇബാദുർ റഹ്മാന്റെ സവിശേഷതകൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹിനെയും വിളിച്ചു പ്രാർത്ഥിക്കാത്തവർ, വലാ യഖ്തുലൂന നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു ആദരിച്ച ആത്മാവിനെ അന്യായമായി വധിക്കാത്തവരും, വലാ യസ്നൂൻ വ്യഭിചരിക്കാത്തവരും എന്ന് എണ്ണി എണ്ണി പറഞ്ഞ ആ കൂട്ടത്തിൽ അവിടെയും കാണാം അന്നഫ്സ് ആത്മാവ് എന്ന് പറഞ്ഞതിന് ശേഷം ഹറമല്ലാഹു, അല്ലാഹു ആദരിച്ചത്. ഈ ആദരവ് ജീവിച്ചിരിക്കുമ്പോഴും മരണാനന്തരവും ഒക്കെ ആവശ്യമാണ്. തന്നെയുമല്ല വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. അതായത് ഒരു മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും ജീവന് തുല്യമാണ് എന്നാണ്. ഖുർആൻ പഠിപ്പിച്ചില്ലേ ആ പ്രയോഗം നമ്മളെ? മിൻ അജ്ലി ദാലിക കതബ്ന അലാ ബനി ഇസ്രായീല അന്നഹു മൻ ഖതല നഫ്സം ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫക അന്നമാ ഖതല നാസ ജമീഅ വമൻ അഹ്യാഹ ഫക അന്നമാ അഹ്യ നാസ ജമീഅ. അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. ആരെങ്കിലും വ്യക്തമായ കാരണങ്ങളില്ലാതെ, രണ്ട് കാരണങ്ങളാണ് ഇവിടെ എടുത്തു പറഞ്ഞത്, ഒന്നുകിൽ ഒരാത്മാവിനെ കൊന്നതിന് പകരമായി കൊല്ലുക, അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിൽ ശിക്ഷാ നടപടി എന്നുള്ള നിലയിൽ ചെയ്യുക, ഇത് രണ്ടും വ്യക്തികൾക്ക് കയ്യിലെടുത്ത് പിന്നെ ഉപയോഗപ്പെടുത്താൻ പാടില്ല. അത് ഭരണകൂടത്തിന്റെയും കോടതികളുടെയും ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ്. വ്യക്തി വ്യക്തിയെ കൊന്നൊടുക്കുന്ന ഒരവസ്ഥയിലേക്കെങ്ങാനും ലോകം എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥാവിശേഷമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഖുർആൻ എത്ര പ്രായോഗികമാണ്, അള്ളാഹുവിന്റെ സന്ദേശം എത്ര പ്രായോഗികമാണ്, എത്ര മാനവികമാണ് അള്ളാഹുവിന്റെ സന്ദേശം. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. ഒറ്റ മനുഷ്യന്റെ ആത്മാവിനെ അന്യായമായി എടുത്താൽ മുഴുവൻ മനുഷ്യരുടെയും ആത്മാവിനെ എടുത്തതുപോലെയാണ്. അതല്ല അവന്റെ ആത്മാവിനെ വെറുതെ വിട്ടാലോ, ഒരാളെ അങ്ങനെ വെറുതെ വിട്ടാലോ, ആ നിലയിൽ കൊല്ലാതെ ജീവിക്കാൻ അനുവദിച്ചാലോ, മുഴുവൻ ആത്മാവിനെയും ജീവിക്കാൻ അനുവദിച്ചതുപോലെയാകുന്നു. ഇതാണ് വിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാട്. എന്ന അപ്പോൾ ഈ നിലയിൽ ആദരിക്കേണ്ടതാണ് മനുഷ്യന്റെ ജീവൻ, മനുഷ്യന്റെ ആത്മാവ്. അതുപോലെ തന്നെ ആദരിക്കാൻ പഠിപ്പിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ ഇറാദക്കും അലൈക്കും ഹറാം, നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ അഭിമാനം, ഇതെല്ലാം ആദരിക്കപ്പെടേണ്ടത് ആണ് എന്ന്. അവിടെയും ഒരു വേർതിരിവ് നമുക്ക് കാണാൻ കഴിയുകയില്ല. ഈ രൂപത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, സഹാബത്തിന്റെ ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഈ ഖുർആനിന്റെ ശരിയായ രൂപം ജീവിതത്തിൽ ജീവിച്ച് മാർഗം കാണിച്ചു തന്നവരായിരുന്നു അവരെല്ലാം എന്ന് കാണാൻ വലിയ പ്രയാസമൊന്നുമില്ല. തന്നെയുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും കൂടുതൽ ശത്രുതയിലും വിരോധത്തിലും പെരുമാറിയിരുന്ന ആളുകളോട് പോലും പ്രവാചകന്റെ വിട്ടുവീഴ്ചയോടും വിശാല മനസ്കതയോടുമുള്ള പെരുമാറ്റം, സഹാബത്തിന്റെ സമീപന രീതി എത്ര പറഞ്ഞാലും മതിയാവുകയില്ല, വിശദീകരിക്കുന്നില്ല. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ ഇസ്ലാമിന്റെ പേരിൽ ഈ പരിപാപനമായ ഈ ആശയത്തിന്റെ ഈ സന്ദേശത്തിന്റെ മറ പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടക്കുരുതികളും അതുപോലുള്ള കാര്യങ്ങളും ഏതിന്റെ പേരിലാണ് വിലയിരുത്തപ്പെടുന്നത് എന്നുള്ളത് നിഷ്പക്ഷ ബുദ്ധിയാ നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളുടെ വിശ്വാസം കൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ കർമ്മം കൊണ്ട്, നമ്മളുടെ സമീപന രീതി കൊണ്ട് ഈ ഇസ്ലാമിന് ഗുണമാണോ ഉണ്ടാകുന്നത്, അതല്ല ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരി തേക്കുകയാണോ എന്നുള്ളത് നാം ചിന്തിക്കണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളോടും കുട്ടികളോടുമൊക്കെ എത്ര സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി വർത്തിക്കണമെന്നാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ ഒരു യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ കുറെ കുട്ടികളെ വധിച്ചു എന്നുള്ള വിവരം കേട്ടിട്ട് അങ്ങേയറ്റം ദുഃഖിതനായി. ദുഃഖിതനായ പ്രവാചകനോട് അനുയായികൾ ചോദിച്ചു, പ്രവാചകരെ അങ്ങ് എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്, അത് മുശ്രിക്കുകളുടെ കുട്ടികളല്ലേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം ഗൗരവത്തോടുകൂടി തന്നെ അതിന് മറുപടി പറഞ്ഞു, ലാ തഖ്തുലുൽ ഔലാദ്, നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്, നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്, ആവർത്തിച്ചു പറഞ്ഞു പ്രവാചകൻ. എന്നിട്ട് പറഞ്ഞു, ആ കുട്ടികൾ നിങ്ങളെക്കാൾ ഉത്തമരാണ്.
അവർ ശുദ്ധ പ്രകൃതിയിലാണ്. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്നെയുമല്ല പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ നിങ്ങളിൽ സ്ത്രീകളോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവനാണ്. മാ അക്രമൻ നിസാ ഇല്ല കരീമുൻ വമാ അഹാനഹുന്ന ഇല്ല ലഈമുൻ. സ്ത്രീയെ ആദരിക്കുന്നവനാണ് മാന്യൻ, സ്ത്രീയെ അപമാനിക്കുകയും ഇകഴ്ത്തുകയും നിന്ദിക്കുകയും ചെയ്യുന്നവൻ നീചനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എങ്കിൽ സമൂഹത്തിലെ സ്ത്രീകളോടും കുട്ടികളോടും എത്ര നല്ല പെരുമാറ്റമായിരിക്കണം വിശ്വാസികളിൽ നിന്നുണ്ടാകേണ്ടത്. പക്ഷേ ഇതൊക്കെയാണോ സംഭവിക്കുന്നത്? ഊട്ടക്കുരുതികളിൽ നിരപരാധികളായ സ്ത്രീകൾ കൊന്നൊടുക്കപ്പെടുന്നു, കുട്ടികൾ കൊന്നൊടുക്കപ്പെടുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പെഷവാറിലെ ഒരു സ്കൂളിലേക്ക്, 800 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലേക്ക് ആയുധധാരികളായ ആളുകൾ കടന്നു എന്നുകൊണ്ട് വെടിവെച്ച് അങ്ങോട്ട് കൊന്നത് 132 കുട്ടികളെയാണ്. അത് കഴിഞ്ഞു 2-3 ആഴ്ചകൾക്ക് മുമ്പ് അതേ രാജ്യത്തെ ലാഹോർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാർക്കിൽ സ്ഫോടനം നടത്തിയിട്ട് കൊന്നൊടുക്കിയത് 37 പേരെയാണ്. അതിൽ 19 കുട്ടികൾ ഉണ്ടായിരുന്നു. ഇത് ആരുടെ പേരിൽ ജീവിക്കുന്നവരാണ് എന്നുള്ളത് ചിന്തിക്കണം. അപ്പം മതം പറയുന്നതൊന്ന് വേറെ, മതത്തിന്റെ പേരിൽ ജീവിച്ചുകൊണ്ട് പോകുന്നവർ മറ്റൊരു കോലം. ഇത് കാണുമ്പോഴാണ് ഈ മതത്തെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്. തന്നെയുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് നേതൃത്വം നൽകുമ്പോൾ പ്രവാചകന് സ്ത്രീകളോടും കുട്ടികളോടുമുള്ള ആ ആദരവും കാരുണ്യവും സ്നേഹവും വാത്സല്യവും എത്ര വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് ഇമാമത്തിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ അപ്പുറത്ത് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടാൽ നമസ്കാരം ചുരുക്കുമായിരുന്നു ആ പ്രവാചകൻ. ആ കുട്ടികളോടും ആ കുട്ടികൾ നിമിത്തം ആ സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പരിഗണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം ചുരുക്കിയിരുന്നു എന്ന ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുമ്പോൾ കുട്ടികളെ കണ്ടാൽ സലാം പറയുകയും കവളത്ത് തട്ടുകയും കവളത്ത് പിടിക്കുകയും എന്നിട്ട് കുശലാന്വേഷണം നടത്തുകയും ചെയ്തുകൊണ്ട് വാത്സല്യത്തോടുകൂടി പെരുമാറിയിരുന്നു. ഇതൊക്കെ പഠിപ്പിച്ച, ഇതൊക്കെ മാതൃക കാണിച്ചു തന്ന ഒരു പ്രവാചകന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് കുട്ടികളെ മതത്തിന്റെ പേരിൽ കൊന്നെടുക്കാൻ കഴിയുക, അവരുടെ ആത്മാവിന് വില നൽകാൻ ഇരിക്കാൻ കഴിയുക? ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. തന്നെയുമല്ല മരണശേഷം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിയോഗികളായിരുന്നാൽ പോലും ആ പ്രതിയോഗികളുടെ മയ്യത്തിനോട് അങ്ങേയറ്റം ആദരവും ബഹുമാനവും കാണിച്ച ചരിത്രമൊക്കെ ഒരുപാട് നമ്മൾ കേൾക്കുന്നവരാണ്. കാദിസിയയിലെ ഒരു രംഗം നിങ്ങളുമായി പങ്കിടുകയാണ്. കാദിസിയ യുദ്ധം നടന്നത് പ്രവാചകന്റെ എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷമാണ്. നമുക്കറിയാം ആ കാദിസിയയിൽ ഖൈസ് ഇബ്നു സഅദും സഹ്ല് ഇബ്നു ഹുലൈഫും റളിയല്ലാഹു അൻഹുമ ഈ രണ്ട് സഹാബികളും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഘം ആളുകൾ ഒരു ശവമഞ്ചവുമായി കടന്നു വരുന്ന കണ്ടു. അപ്പോൾ അവർ രണ്ടാളും എഴുന്നേറ്റ് നിന്നു. ഒപ്പമുണ്ടായിരുന്ന നാട്ടുകാരായ ചില ആളുകൾ ചോദിച്ചു, അത് അഗ്നി ആരാധകരുടെ ശവമാണ് കൊണ്ടുപോകുന്നത്, നിങ്ങൾ എന്തിനാണ് ആദരിച്ചത്, എഴുന്നേറ്റ് നിന്ന് ആദരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഖൈസ് റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ സഹ്ല് ഇബ്നു ഹുലൈഫ് റളിയല്ലാഹു അൻഹുവും അവരോട് നൽകിയ മറുപടി, അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലിന്റെ മുന്നിലൂടെ ഒരു മയ്യത്ത് കൊണ്ടുപോയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ആദരിച്ചപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സഹാബികൾ ചോദിച്ച ചോദ്യം അതൊരു ജൂതന്റെ മയ്യത്തല്ലേ എന്നായിരുന്നു എന്നാണ്. ഇത് ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, ആവർത്തിക്കുകയല്ല, പാഠം ഉൾക്കൊള്ളണം നമ്മൾ. നമുക്ക് മാതൃകയാകേണ്ടതുണ്ട്, മാതൃകയാകുന്നില്ല. കഥ പറയലും ചരിത്രം കേൾക്കലും മാത്രമേ ജീവിതത്തിൽ ഉണ്ടാകുന്നുള്ളൂ. മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല, പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നില്ല, ആ മാതൃക പിൻപറ്റാൻ തയ്യാറാകുന്നില്ല. അവിടെയാണ് നമ്മുടെ അപജയം, അവിടെയാണ് നമ്മളുടെ പരാജയം, അവിടെയാണ് ഈ മതം തെറ്റിദ്ധരിക്കപ്പെടുന്നത്, അവിടെയാണ് ഇത് ചോദ്യചിഹ്നമായി മാറുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ ആലോചിച്ചു നോക്കൂ, കൊല്ലം ജില്ലയിലെ പരവൂരിൽ ഒരു വലിയ ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിൽ ബന്ധപ്പെട്ട് ഏതാണ്ട് 100+ ആളുകൾ മരിച്ചു വീണു. അവിടെ ജാതിയും മതവും നോക്കാതെ ഇവിടെ എല്ലാവരും ആ ദുഃഖത്തിൽ പങ്കുചേർന്നു. എന്തേ കാരണം? അത് മനുഷ്യന്റെ മക്കളാണ്, മനുഷ്യരാണത്. ദുരന്തങ്ങൾ വരുത്തി വെക്കുന്നതിൽ രണ്ട് കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാം. ഒന്ന്, മനുഷ്യൻ വരുത്തി വെക്കുന്ന ചില വിനകൾ. മനുഷ്യൻ യാതൊരു കാഴ്ചപ്പാടുമില്ലാതെ അവന്റെ പങ്കൊന്നുമില്ലാതെ ഉണ്ടായിത്തീരുന്ന ദുരിതങ്ങൾ, ഇതിൽ ആദ്യം പറഞ്ഞ ദുരിതങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് ആ ദുരന്തം എന്ന കാര്യത്തിൽ സംശയമില്ല. ആർഭാടവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പിന്നെ തൂർത്തും ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു ആരാധനയും നടത്താൻ ഒരു മതവും അനുശാസിക്കുന്നില്ല. പക്ഷേ ആ മതത്തിന്റെ പേരിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിരോധിക്കണം എന്നുള്ള ശക്തമായ ആവശ്യം വരികയും
കോടതി ഇടപെടുകയും ചെയ്തത് ഏറ്റവും സ്വാഗതാർഹമായ ഒരു കാര്യമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിലുള്ള ഘോഷയാത്രകളും ആഘോഷങ്ങളും അതിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന നേർച്ചകളായിരുന്നാലും പൂരങ്ങളായിരുന്നാലും അതിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഇത്തരം അനിസ്ലാമികമായ കാര്യങ്ങളായിരുന്നാലും എന്നോ പാടില്ല എന്ന് സമൂഹത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ എന്നുള്ള നിലയിൽ ആ കോടതിയുടെ തീരുമാനം നിരോധിക്കണം. ഇവിടെ നിയമങ്ങളില്ലാഞ്ഞിട്ടല്ല, നിയമം അതിലംഘിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചപ്പാട്, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഞാനിത് സാന്ദർഭികമായി സൂചിപ്പിച്ചത് അതിനോട് നാം ദുഃഖം രേഖപ്പെടുത്തി അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും. കാരണം അത് നമ്മുടെ നാട്ടിൽ അരങ്ങേറിയ ഒരു ദുരന്തമാണ്, അത് അവിടെയല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ കഴിയില്ല. അതേസമയം നമ്മളുടെ ഒന്നും കാഴ്ചപ്പാടിൽ വരാത്ത നിലയിലുള്ള ദുരന്തങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാലും ആ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലകപ്പെടുന്ന ആളുകളുടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ സഹായങ്ങൾ നൽകുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ മനസ്സ് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ തന്റെ അധ്യാപനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ് എന്നുള്ള കൃത്യമായ ഒരു തിരിച്ചറിവ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്ന് ആദരിച്ചപ്പോൾ അതൊരു ജൂതന്റെ മയ്യത്തല്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടിയാണ് ഏറ്റവും ചിന്തനീയം, അതും ഒരു മനുഷ്യനല്ലേ എന്നാണ്. മനുഷ്യർക്കാണ് ഇവിടെ വില, മനുഷ്യന്റെ ആത്മാവിനാണ് വില, മനുഷ്യന്റെ ജീവനാണ് വില, മനുഷ്യനാണ് ഇവിടെ ആദരവ്. അതാണ് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും ഒക്കെ എടുത്തു പറയുന്നത്. ആ ആദരവും ബഹുമാനവും വേർതിരിവില്ലാതെ വിഭാഗീയതകളില്ലാതെ പകർന്നു കൊടുക്കാൻ കഴിയുമ്പോൾ ഈ മഹത്തായ സന്ദേശത്തെ എല്ലാവരും ഉൾക്കൊള്ളും, മനസ്സിലാക്കാൻ തയ്യാറാകും, തെറ്റിദ്ധാരണകൾ അകറ്റും. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. മലിക്കുൽ ജബ്ബാറായ അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين. اما بعد اتقوا الله عباد الله ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ഇമാം അഹ്മദും ഇമാം ഇബ്നു മാജയും ഉദ്ധരിച്ച ഒരു ഹദീസ്, അതിന്റെ സാരം സാധാരണ മുഅ്മിൻ അല്ലെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ മുജാഹിദ് അല്ലെങ്കിൽ മുഹാജിർ എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന നമ്മളുടെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ ഒരു കാഴ്ചപ്പാടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വചനത്തിലൂടെ പറഞ്ഞു തരുന്നത്. സാന്ദർഭികമായി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാചകൻ ചോദിച്ചു, അലാ ഉഖ്ബിറുക്കും ബിൽ മുഅ്മിൻ, ആരാണ് മുഅ്മിൻ എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അമിനഹുന്നാസു അലാ അംവാലിഹിം വ അംഫുസിഹിം, ഒരാൾ യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ മറ്റുള്ള ജനങ്ങൾ അവരുടെ ശരീരം അവരുടെ സമ്പത്ത് എന്നീ കാര്യങ്ങളിൽ സുരക്ഷിതരായിരിക്കണം. ഞാനൊരു മുഅ്മിനാകണമെങ്കിൽ എന്റെ ചെയ്തികളിലൂടെ മറ്റുള്ള ജനങ്ങളുടെ സ്വത്തോ അവരുടെ ജീവനോ അവരുടെ മറ്റു നിലയിലുള്ള കാര്യങ്ങളോ അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷമാണ് എങ്കിൽ എനിക്കൊരു മുഅ്മിൻ എന്ന് പറയാൻ അവകാശമില്ല എന്നർത്ഥം. ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. രണ്ടാമത്, വൽ മുസ്ലിം, ആരാണ് ഒരു മുസ്ലിം? മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, മറ്റുള്ള മനുഷ്യർ അവന്റെ നാവുകൊണ്ടും അവന്റെ കൈകൊണ്ടുമുള്ള പ്രയാസങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് സുരക്ഷിതരാകണം, അപ്പോഴേ ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ. മുഅ്മിൻ മുസ്ലിം, നമ്മുടെ കാഴ്ചപ്പാട് എവിടെ? പ്രവാചകൻ പറഞ്ഞു തരുന്നത് എവിടെ? മൂന്നാമത്, വൽ മുജാഹിദ്, ആരാണ് ഒരു മുജാഹിദ്? മൻ ജാഹദ നഫ്സഹു ഫീ താഅത്തില്ലാ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അവനെ അനുസരിക്കുന്നതിൽ, അവന് കീഴ്പ്പെടുന്നതിൽ, അവന്റെ നിയമങ്ങൾ അനുസരിക്കുന്നതിൽ സ്വന്തം ശരീരത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് പോകുന്നവനാരോ അവനാണ് മുജാഹിദ്. അല്ലാതെ സ്ഫോടനം നടത്തുന്നവനും ബോംബെറിയുന്നവനും മുജാഹിദാണ് ജിഹാദാണെന്നും പറയാൻ കഴിയില്ല. ആദ്യം ചെയ്യേണ്ടത് ഇങ്ങോട്ടാണ്, സ്വന്തത്തോടാണ്. അത് ഇത്തിരി പ്രയാസമാണ്, വിശദീകരിക്കുന്നില്ല ഞാൻ. അതാണ് മുജാഹിദ്. നീ മുഹാജിർ ആരാണ്? സാധാരണ വിശ്വാസവും ആദർശവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ആ അതിന് പറ്റുന്ന നാട്ടിലേക്ക് പോകുന്ന ഹിജ്റ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സംഭവമൊക്കെ നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ അത് ചെയ്യണം, അത് വേറെ വിഷയം. അല്ലാത്തവർക്കും വേണമല്ലോ ആ ഹിജ്റയുടെ പ്രതിഫലം. എന്താണത്? വൽ മുഹാജിറു, ആരാണ് ഒരു മുഹാജിർ? മൻ ഹജറൽ ഖതായ വദ്ദുനൂബ്, പാപങ്ങളും തെറ്റുകളും വെടിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവനാരോ അവനാണ് മുഹാജിർ. മുഅ്മിൻ
മുസ്ലിം, മുജാഹിദ്, മുഹാജിർ, നാലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ നിർവചനമാണ് ഇമാം അഹമ്മദും ഇബ്നു മാജയും ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ എനിക്ക് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. അതായിരിക്കണം നാം ആ രൂപത്തിലുള്ള മുഅ്മിനായിരിക്കണം, ആ രൂപത്തിലുള്ള മുസ്ലിമായിരിക്കണം, ആ രൂപത്തിലുള്ള മുജാഹിദായിരിക്കണം, ആ രൂപത്തിലുള്ള മുഹാജിറായിരിക്കണം. അവിടെയാണ് അള്ളാഹുവിന്റെ സൗഭാഗ്യം പിന്നെ കുടികൊള്ളുന്നത് എന്നുള്ളത് മറക്കാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള മുഅ്മിനും മുസ്ലിമും അതുപോലെ തന്നെ മുഹാജിറും മുജാഹിദും ഒക്കെയായി ജീവിച്ചു മരിക്കുവാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, നമ്മുടെ ഈ കളക്ഷന്റെ ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രയാസം അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന ആളുകളുടെ ദുരിതമകറ്റുന്നതിന് വേണ്ടി നടത്തുന്ന റിലീഫ് ഫണ്ടിലേക്കുള്ള കളക്ഷനാണ്. അകമഴിഞ്ഞെല്ലാവരും സഹായിക്കണമെന്ന് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുന്നു. മറ്റൊന്ന്, നിങ്ങൾക്കൊക്കെ വർഷങ്ങളായി ഈ മിമ്പറിൽ നിന്നുകൊണ്ട് വിജ്ഞാനം നുകർന്നു തന്ന, ഒരുപാട് സന്ദേശങ്ങൾ നൽകിയ നമ്മുടെ പ്രിയങ്കരനായ മൗലവി ഹുസൈൻ മടവൂർ അടുത്ത 20-ാം തീയതി, ഈ ഏപ്രിൽ 20-ാം തീയതി അദ്ദേഹത്തിന്റെ സർജറി നടക്കാൻ പോവുകയാണ്. ഇൻഷാല്ലാ അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ സന്ദേശം നിങ്ങളോടൊക്കെ കൈമാറുന്നു. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ വിജയപ്രദമാക്കി കൊടുക്കുകയും പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വന്ന് ഇതേ മിമ്പറിൽ നിന്നുകൊണ്ട് ഇനിയും നിങ്ങളെയൊക്കെ അഭിമുഖീകരിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഓപ്പറേഷൻ വിജയപ്രദമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അള്ളാഹു അകറ്റിക്കൊടുക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യായി മിൻഹും വൽ അംവാത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.